നമുക്ക് അത് വിശകലനം ചെയ്ത് നോക്കാം. ടിന്നിൻ്റെയും ലെഡിൻ്റെയും ദ്രവണാങ്കം ഫ്യൂസ് വയറുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുപോലെ ഉയർന്ന ദ്രവണാങ്കം സാധാരണഗതിയിൽ ഫിലമെൻ്റുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. അമിതമായി കറണ്ട് പ്രവഹിച്ചാൽ ഉരുകിപ്പൊട്ടും എന്നുള്ളത് ഫ്യൂസ് വയറാണ്. ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നത് ബൾബുകളുടെ ഫിലമെൻറ്റിനാണ്. അപ്പോൾ ചോദിക്കും, താപനോപകരണങ്ങളും ഹീറ്റിംഗ് ഫിലമെൻ്റ് ഇല്ലേ? അത് ചുട്ടുപഴുത്ത് ചുവന്ന അവസ്ഥയിലാണ്. ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നത് ബൾബിൻ്റെ ഫിലമെൻറ്റിനാണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ബൾബിൻ്റെ ഫിലമെൻ്റ് ടങ്സ്റ്റനാണ്, അതിന് വളരെ ഉയർന്ന റെസിസ്റ്റിവിറ്റിയാണ്. കുറഞ്ഞ ദ്രവണാങ്കം, ആർക്കാ? ബൾബിൻ്റെ ഫിലമെൻ്റ് ഉയർന്ന ദ്രവണാങ്കമാണ്. കുറഞ്ഞ ദ്രവണാങ്കം ഉള്ളത് ഫ്യൂസ് വയറിനാണ്. അപ്പോൾ നമുക്കിവയെ ഇങ്ങനെ പരിചയപ്പെടുത്താം. അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, ലോ മെൽട്ടിംഗ് പോയിൻറ്റ്, മെൽറ്റ്സ് ആൻഡ് ബ്രേക്സ് എ സർക്കിറ്റ് ഇഫ് ദർ ഈസ് എക്സസ് കറൻറ്റ്. ഇവ ഒരു ഗ്രൂപ്പാക്കാം. ഇവയെല്ലാം ഫ്യൂസ് വയറുമായി ബന്ധപ്പെട്ടതാണ്. ഹൈ മെൽട്ടിംഗ് പോയിൻറ്റ് ക്യാൻ റിമൈൻ ഇൻ വൈറ്റ് ഔട്ട് കണ്ടീഷൻ, ഹൈ റെസിസ്റ്റിവിറ്റി. ഇത് മൂന്നും ബൾബിൻ്റെ ഫിലമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അത് മൂന്നും ഒരുമിച്ച് പട്ടികപ്പെടുത്താം. അതായത് ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ചുട്ടുപഴുത്ത് വെളുത്ത അവസ്ഥയിൽ നിൽക്കാൻ കഴിയും എന്നതും, ഇത് മൂന്നും ഫ്യൂസ് വയറിൻ്റെയാണ്. ടിന്നിൻ്റെയും ലെഡിൻ്റെയും സങ്കരം, കുറഞ്ഞ ദ്രവണാങ്കം, അമിതമായ കറണ്ട് പ്രവഹിച്ചാൽ ഉരുകിപ്പൊട്ടും എന്നിവ ഫ്യൂസിൻ്റേതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ഒരു ചിത്ര വിശകലനമാണ്. ഒരു ചിത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു. ചിത്രം നന്നായി നിരീക്ഷിക്കൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ. ചിത്രം നിരീക്ഷിച്ചല്ലോ. ചിത്രം എയിലും ബിയിലും എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്? വട്ട് ഈസ് ദ പ്രോസസ് ദറ്റ് ടേക്സ് പ്ലേസ് ഇൻ ഫിഗർ എ ആൻഡ് ബി? ഇവയിൽ ലായനിയുടെ ഗാഢതയ്ക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻസ് ഇൻ ദം? നോക്കൂ, എയിൽ ലായനി കോപ്പർ സൾഫേറ്റ് ആണ്, പോസിറ്റീവ് ഇലക്ട്രോഡ് കോപ്പറാണ്. അതാ പോസിറ്റീവ് ഇലക്ട്രോഡ് ഏത് ലോഹമാണോ അതിൻ്റെ ലവണ ലായനിയാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ലോഹത്തിലെ അയോണുകൾ ലായനിയിൽ ഇറങ്ങുകയും ലായനിയിൽ നിന്ന് അതേ എണ്ണം പോസിറ്റീവ് അയോണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോയി പറ്റിപ്പിടിക്കുകയും ചെയ്യും. അതായത് അവിടെ നടക്കുന്ന വൈദ്യുത ലേപനമാണ്. ഇൻ ദ ഫിഗർ എ, ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇസ് കോപ്പർ ആൻഡ് ഇറ്റ്സ് ഓൺ സോൾട്ട് സൊല്യൂഷൻ ഇസ് ദ ഇലക്ട്രോലൈറ്റ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ആറ്റംസ് വിൽ കം ഫ്രം ദ പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ ടു ദ സൊല്യൂഷൻ ആസ് പോസിറ്റീവ് അയോൺസ്. ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് വിൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദ നെഗറ്റീവ് ഇലക്ട്രോൺ. What will happen? Electroplating. Electroplating happens here in the figure A. A il nadakkuna vaidya leepanamaanu. B il randum carbon dandukalaanu electrodukal. Both the electrodes in B are carbon rods. Avada nadakkuna vaidya vishleshanamaanu. Electrolysis takes place in figure B. A il nadakkunnathu vaidya leepanamaanu. അതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് അയണുകൾ ലായനിയിലേക്ക് ഇറങ്ങി വരികയും തുല്യ എണ്ണം പോസിറ്റീവ് അയണുകൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ പോയി പറ്റിപ്പിടിക്കുകയും ചെയ്യുന്നതിനാൽ ലായനിയുടെ ഗാഢത മാറുന്നില്ല. സിൻസ് ദ നമ്പർ ഓഫ് കോപ്പർ അയോൺസ് കമ്മിങ് ഫ്രം പോസിറ്റീവ് ഇലക്ട്രോഡ് ഇൻ ടു ദ സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ് ലീവിംഗ് ദ സൊല്യൂഷൻ ടു സ്റ്റിക് ടു ദ നെഗറ്റീവ് ഇലക്ട്രോൺ, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ബിയിൽ നടക്കുന്ന വൈദ്യുത വിശ്ലേഷണമാണ് രണ്ടും കാർബൺ രണ്ട് തന്നെയാണ്. അവിടെ ലായനിയുടെ ഗാഢത കുറയും. വെറും വൈദ്യുത വിശ്ലേഷണമാണ് നടക്കുന്നതെങ്കിൽ ലായനിയുടെ ഗാഢത കുറയും. ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ എ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ ഇൻ ബി വിൽ ഡിക്രീസ്. അടുത്തത് മറ്റൊരു ചോദ്യമാണ്. 230 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന 3 ലാമ്പുകളുടെ ഫിലമെൻറ്റിൻ്റെ ചേതുതല വിസ്തീർണം ഒരുപോലെയാണ്. ഇവയുടെ ഫിലമെൻ്റ് നീളം 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. There are 3 lamps working in 230 volt. The area of cross section is same for all the filaments. The lengths of the filaments are 3 cm, 4 cm and 5 cm respectively. A. ഇവയിൽ ഏത് ലാമ്പാണ് കൂടുതൽ പവർ വിനിയോഗിക്കുന്നത്? Which lamp consumes more power? B.
ഈ ബൾബുകൾ ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ലാമ്പ് ആയിരിക്കും കൂടുതൽ പ്രകാശം നൽകുന്നത്? ഇഫ് ദീസ് ലാംപ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, വിച്ച് ലാമ്പ് വിൽ ഗ്ലോ ബ്രൈറ്റ്ലി? ക്വസ്റ്റ്യൻ നമ്പർ എ നോക്കൂ. മൂന്ന് എല്ലാം ഒരേ ഘനമാണ്, ഒരേ ചേതുതല വിസ്തീർണം, സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും മൂന്ന് സി എം നീളമുള്ള ഫിലമെന്റ്, നീളം അതിനേറ്റവും കുറവായതിനാൽ പ്രതിരോധം ഏറ്റവും കുറവും കറണ്ട് കൂടുതലും പി സമം എസ് ക്വാഡ് ആർ പ്രകാരം പവർ കൂടുതലുമായിരിക്കും. അപ്പോൾ ത്രീ സി എം നീളം ഉള്ള ഫിലമെൻ്റ് ഉള്ള ബൾബായിരിക്കും കറണ്ട് കൂടുതലെടുക്കുന്നത്, അതുകൊണ്ട് അതിന് പവറും കൂടുതലായിരിക്കും. ബി, അഞ്ച് സി എം നീളമുള്ള ഫിലമെൻ്റ് ഉള്ള ലാമ്പിന് കൂടുതൽ പ്രകാശമുണ്ടായിരിക്കും. കാരണം ഈ മൂന്ന് ലാമ്പുകളും നമ്മൾ ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ മൂന്ന് ബൾബുകളിലും ഒരേ കറണ്ട് ഒഴുകും. എന്നാൽ ഇവർക്ക് ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അത് വ്യത്യസ്തമായിരിക്കും. ഓം നിയമപ്രകാരം നിങ്ങൾക്കറിയാം വി സമം ഐ ആർ. ഐ എല്ലാ ബൾബിനും ഒരുപോലെയാണ്. അഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഫിലമെൻറ്റിന് പ്രതിരോധം കൂടുതലായതിനാൽ വി സമം ഐ ആർ പ്രകാരം അതിന് കൂടിയ വോൾട്ടേജ്, ഉയർന്ന വോൾട്ടേജ് കിട്ടും. എല്ലാ ബൾബുകൾക്കും ഒരേ കറണ്ട് കിട്ടുമ്പോൾ അഞ്ച് സി എം നീളമുള്ള ഫിലമെൻറ്റിന് ഉയർന്ന വോൾട്ടേജ് ലഭിക്കുന്നു, അതുകൊണ്ട് അത് കൂടുതൽ ശോഭയടങ്ങുന്നു. ദ ബൾബ് വിത്ത് 5 cm ലോങ് ഫിലമെൻറ്റ് വിൽ ഗ്ലോ ബ്രൈറ്റ്ലി, സെയിം കറണ്ട് ഫ്ലോസ് ത്രൂ ഓൾ ദ ത്രീ ലാംപ്സ് ബീൻ കണക്ടഡ് ഇൻ സീരീസ്. കറണ്ട് ഈസ് സെയിം, ഐ സെയിം, വി ഈസ് ഈക്വൽ ടു ഐ ആർ, ബട്ട് ആർ ഇറ്റ് ഈസ് ഹയർ ഫോർ ദ ബൾബ് ഓഫ് ഫിലമെൻറ്റ് ലെങ്ത് 5 cm. ആർ ബീങ് ഹൈ അക്കോർഡിംഗ് ടു വി ഈസ് ഈക്വൽ ടു ഐ ആർ, ദാറ്റ് ഫിലമെൻറ്റ് വിൽ ഗെറ്റ് എ ഹൈ വോൾട്ടേജ്. When all the bulbs are getting same current, 5 cm long filamented bulb gets more voltage that it glows brightly. ഈ യൂണിറ്റിലെ ചോദ്യങ്ങൾ ഇതൊക്കെ വെറും മാതൃകാ ചോദ്യങ്ങളാണ്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഈ രീതിയിൽ ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് കാര്യങ്ങൾ നന്നായി പഠിച്ച് ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ ഇതേ രീതിയിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എത്താനുള്ള കഴിവാണ് നിങ്ങൾ അർജിക്കേണ്ടത്. അതിനെ നന്നായിട്ട് ചിന്തിക്കാൻ പഠിക്കുക. ഒരു കാരണവശാലും ചോദ്യം കിട്ടിയാൽ ഒരുപക്ഷെ തന്നെത്താനും ഉത്തരങ്ങൾ തോന്നിയേക്കാം, അതിന് മുറുകെ പിടിക്കരുത്. നന്നായിട്ട് ആലോചിച്ച് വിശകലനം ചെയ്ത് ഒരു പുതിയ നിഗമനത്തിൽ നിങ്ങൾ എത്തിയതിന് ശേഷം അത് ഒന്നുകൂടി ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ. ഒരിക്കലും ചാടിക്കയറി ഉത്തരത്തിൽ എഴുതരുത്. അതിനുള്ള ആവശ്യമായ സമയം ആവശ്യമായ സമയം കിട്ടുന്ന രീതിയിലായിരിക്കും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു.